السلام عليكم ورحمة الله وبركاته. النحو الواضح 43 ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഭാഗത്തിലൂടെ നാം പഠിക്കുന്നത് ഇഅ്റാബു ജംഇ മുഅന്നസ് സാലിം, സുരക്ഷിത സ്ത്രീലിംഗ ബഹുവചനത്തിൻ്റെ ഇഅ്റാബിനെ സംബന്ധിച്ചാണ്. ജംഉ മുഅന്നസ് സാലിം, ജംഉ മുഅന്നസ് സാലിം സുരക്ഷിത സ്ത്രീലിംഗ ബഹുവചനം. റഫ് ചെയ്യപ്പെടുന്നത് ലമ്മ കൊണ്ടും നസ്ബും ജറും ചെയ്യപ്പെടുന്നത് കസ്ർ കൊണ്ടുമാണ്. ജംഉ മുഅന്നസ് സാലിമു യുർഫഉ ബിൽ ലമ്മത്തി വയുൻസബു വയുജറു ബിൽ കസ്റത്തി. റഫ് ചെയ്യപ്പെടുന്നത് ലമ്മത്ത് കൊണ്ട്, നസ്ബും ജറും ചെയ്യപ്പെടുന്നത് കസ്ർ കൊണ്ടുമാണ് ജംഉ മുഅന്നസ് സാലിം. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ നാല് ഉദാഹരണങ്ങൾ: ബാലത്തിൽ ദജാജാത്തു, ഹലറത്തിൽ ഫാത്തിമാത്തു, അക്കലത്തിൽ ബക്കറാത്തു, നമത്തി ഷജറാത്തു. അടിവരയിട്ട നാല് പദങ്ങൾ ജംഉ മുഅന്നസ് സാലിമാണ്. ദജാജാത്ത് പിടക്കോഴികൾ മുട്ടയിട്ടു, ഹലർത്തിൽ ഫാത്തിമാത്ത് ഫാത്തിമ എന്ന പേരുള്ള സ്ത്രീകൾ ഹാജരായി, അക്കലത്തിൽ ബക്കറാത്ത് പശുക്കുട്ടികൾ ഭക്ഷിച്ചു, നമത്തി ഷജറാത്ത് മരങ്ങൾ വളർന്നു. ഇതിൽ ദജാജാത്ത്, ഫാത്തിമാത്ത്, ബക്കറാത്ത്, ഷജറാത്ത് ഇവയെല്ലാം ഫാഇലാണ്, പ്രവൃത്തി ചെയ്തവളാണ്. അതുകൊണ്ട് തന്നെ ഫാഇലിന് റഫ് നൽകണം എന്ന് നാം പഠിച്ചിട്ടുണ്ട്. റഫിൻ്റെ അടയാളമായി നാം കാണുന്നത് ലൊമ്മാണ്, ലൊമ്മ് ആണ്. ദജാജാത്തു ആ തായിന് ലൊമ്മാണ്, ഫാത്തിമാത്തു തായിന് ലൊമ്മാണ്, ബക്കറാത്തു തായിന് ലൊമ്മാണ്, ഷജറാത്തു തായിന് ലൊമ്മാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ജംഉ മുഅന്നസ് സാലിം റഫ് ചെയ്യപ്പെടുന്നത് ലൊമ്മ് കൊണ്ടാണ്, ലൊമ്മത്ത് കൊണ്ടാണ് ജംഉ മുഅന്നസ് സാലിമിന് റഫ് നൽകപ്പെടുന്നത്. അടുത്ത നാല് ഉദാഹരണങ്ങൾ നാം പരിശോധിച്ചാൽ: ദബഹത്തുൽ ദജാജാത്തി, മദഹ്തു അൽ ഫാത്തിമാത്തി, ഹലബ്തു അൽ ബക്കറാത്തി, സഖൈത്തു അഷജറാത്തി. ഇതിൽ ദജാജാത്തി, ഫാത്തിമാത്തി, ബക്കറാത്തി, ഷജറാത്തി എന്ന പദങ്ങളെല്ലാം ജംഉ മുഅന്നസ് സാലിമാണ്. അതുപോലെ തന്നെ മഫൂലു ബിഹിയുടെ സ്ഥാനത്താണ്. ദബഹത്തു ഞാൻ അറുത്തു, എന്തിനെ? പിടക്കോഴികളെ. മദഹത്തു ഞാൻ പുകഴ്ത്തി, എന്തിനെ? ധാരാളം ഫാത്തിമകളെ. ഹലത്തു അൽ ബക്കറാത്തി ഞാൻ കറന്നു, എന്തിനെ? എന്ത്? അൽ ബക്കറാത്തി പശുക്കളെ. സഖൈത്തു ഞാൻ വെള്ളം കോരിയൊഴിച്ചു, അഷജറാത്തി മരങ്ങൾക്ക്, എന്തിനെ? മരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെല്ലാം മഫൂലു ബിഹിയുടെ സ്ഥാനത്താണ് വാചകത്തിൽ വന്നിട്ടുള്ളത്. ഇവയുടെ അവസാനത്തെ അക്ഷരത്തിൻ്റെ ഇഅ്റാബ് നാം പരിശോധിക്കുകയാണെങ്കിൽ കസ്റാണ് നൽകപ്പെട്ടത്. എന്നാൽ നാം മഫൂലു ബിഹിക്ക് നസ്ബ് നൽകണം എന്നാണ് മുമ്പ് പഠിച്ചത്. ജംഉ മുഅന്നസ് സാലിം ആയതുകൊണ്ടാണ് മഫൂലു ബിഹിക്ക് നസ്ബ് ചെയ്യപ്പെട്ടത് കസ്റത്ത് കൊണ്ട്. കസ്റത്ത് കൊണ്ട് ജംഉ മുഅന്നസ് സാലിമിന് നസ്ബ് ചെയ്യുന്നത് കസ്ർ കൊണ്ടാണ്. ജംഉ മുഅന്നസ് സാലിം യുൻസബു ബിൽ കസ്റത്തി, ജംഉ മുഅന്നസ് സാലിമിന് നസ്ബ് ചെയ്യപ്പെടുന്നത് കസ്റത്ത് കൊണ്ടാണ്. ദജാജാത്ത്, ഫാത്തിമാത്ത്, ബക്കറാത്ത്, ഷജറാത്ത് ഇവയുടെ ഇഅ്റാബ് പറയുമ്പോൾ മഫൂലു ബിഹി മൻസൂബുൻ വഅലാമത് ജദ്ദിഹി അൽ കസ്റ, മഫൂലു ബിഹി മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഅലാമത് ജദ്ദിഹി അതിന്റെ ജറിന്റെ അടയാളം കസറ, കസറത്താണ്. അടുത്ത മൂന്ന് നാല് ഉദാഹരണങ്ങൾ നാം പരിശോധിച്ചാൽ: ഹജമ സഅലബു അലൽ ദജാജാത്തി, ശക്കർത്തു ലിൽ ഫാത്തിമാത്തി, ജലസ്തു ബഈദൻ അനിൽ ബക്കറാത്തി, ദഹബ്തു ഇല ഷജറാത്തി. ഇതിൽ അടിവരയിട്ട പദങ്ങൾ അല, ലി, അൻ, ഇല, ഈ ഇവയെല്ലാം ജാറാണ്. ഇവയ്ക്ക് ശേഷമാണ് ജംഉ മുഅന്നസ് സാലിമിന്റെ പദങ്ങൾ വന്നത്: ദജാജാത്ത്, ഫാത്തിമാത്ത്, ബക്കറാത്ത്, ഷജറാത്ത്. ഇവക്ക് ജറ് നൽകണം, ജാറിന് ശേഷം വന്ന ഇസ്മിന് ജറ് നൽകണം എന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവയെല്ലാം മജ്റൂറാണ്, കസ്ർ കൊണ്ടാണ് ഇവക്ക് ജറ് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജംഉ മുഅന്നസ് സാലിമിന് ജറ് നൽകുന്നത് കസ്റത്ത് കൊണ്ടാണ്. തി, തജാജാത്തി, ഫാത്തിമാത്തി, ബക്കറാത്തി, ഷജറാത്തി ഇവക്ക് ഇഅ്റാബ് പറയുമ്പോൾ ഇസ്മുൻ മജ്റൂറുൻ ബി ഇലാ
على لي عن وعلامة جده الكسرة إذن ഇവയുടെ ജറിന്റെ അടയാളം കസ്റത്ത് കൊണ്ടാണ്. ജമ്മ മുഅന്നസ് സാലിമിന് ജറ് നൽകപ്പെടുന്നത് കസ്റത്ത് കൊണ്ടാണ്. ഈ പാഠത്തിൽ നാം പഠിച്ചത് ജമ്മു മുഅന്നസ് സാലിമിന്റെ ഇറാബിന്റെ അവസ്ഥകളെ സംബന്ധിച്ചാണ്. ജമ്മു മുഅന്നസ് സാലിം റഫ് നൽകുന്നത് ലമ്മത്ത് കൊണ്ടും നസ്ബും ജറും നൽകുന്നത് കസ്റത്ത് കൊണ്ടുമാണ്. അഭ്യാസത്തിലെ അവസാനത്തിലുള്ള ഇറാബ് നൽകാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അവയുടെ ഉത്തരം ഞാൻ അവസാനത്തിലായി കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം ഷഹീദ് മുഹ്സിൻ, മിൻ ബിലാദ് ഖത്തർ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും 43-ാമത്തെ പാഠമാണ് ഇത്. ഇതിനു മുമ്പുള്ള എല്ലാ പാഠങ്ങളും യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഉണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറബി പഠിക്കാനുള്ള ധാരാളം വീഡിയോ, സംസാരം പഠിക്കാനുള്ള വീഡിയോസുകൾ, അങ്ങനെ ധാരാളം വീഡിയോസുകൾ, ബലാ പഠിക്കുന്നതിനുള്ള വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവ്വം ഷഹീദ് മുഹ്സിൻ. അസ്സലാമു അലൈക്കും.